മാവൂർ ഗ്രാസിംഗ് ഫാക്ടറി അടച്ചുപൂട്ടി വർഷങ്ങൾ കഴിഞ്ഞിട്ടും പുതിയ വ്യവസായം ആരംഭിക്കാൻ നടപടിയില്ലാത്ത സാഹചര്യത്തിൽ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ വിഷയം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സർവകക്ഷി യോഗം ചേർന്നു. മാവൂർ ഗ്രാമപഞ്ചായത്ത് കൺവെൻഷൻ സെന്ററിൽ നടന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുലപ്പാടി ഉമ്മർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മാവൂർ ഗ്രാസിംഗ് ഭൂമിയിൽ പുതിയ പദ്ധതി ആരംഭിക്കുന്നതിന് യാതൊരുവിധ നടപടികളുമില്ലാത്ത സാഹചര്യത്തിൽ പ്രശ്നം ചർച്ച ചെയ്യുന്നതിന് സർവകക്ഷി യോഗം ചേർന്നു. മാവൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തത്. മാവൂരിലെ വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ സാമൂഹ്യ സാംസ്കാരിക സംഘടനാ പ്രവർത്തകർ തുടങ്ങി വിവിധ മേഖലയിലുള്ളവരാണ് സർവകക്ഷി യോഗത്തിൽ സംബന്ധിച്ചത്. മാവൂരിലെ കാടുപിടിച്ചു കിടക്കുന്ന ഗ്രാസിം ഭൂമി പുതിയ പദ്ധതികൾ ആരംഭിക്കാതെ കഴിഞ്ഞ 20 വർഷത്തോളമായി കാടുപിടിച്ചു കിടക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഭാവി പരിപാടികൾ ആലോചിക്കാൻ യോഗം വിളിച്ചു ചേർത്തത്. മാവൂർ പഞ്ചായത്ത് കൺവെൻഷൻ സെന്ററിൽ നടന്ന സർവകക്ഷി യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുലപ്പാടി ഉമ്മർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അത് സർക്കാരിൻ്റെ പേര് വൈകാരി ഉണ്ടായിരുന്നു. സർക്കാർ ഞങ്ങൾ ഏഴോളം പദ്ധതികൾ കൊടുത്തിട്ട് പോലും ഏഴ് പദ്ധതികൾ ഞങ്ങൾ സർക്കാരിൽ കാണിച്ചിട്ട് പോലും സർക്കാർ അത് അംഗീകരിക്കാതെ സർക്കാർ ഈ ഞങ്ങളെ 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 പേരിൽ കേസെടുക്കുക ഉണ്ടായിട്ടുള്ളതെന്നാണ് മാനേജ്മെൻറ്റ് പറഞ്ഞത്. ഏതായാലും ആ രണ്ട് മാസം കഴിഞ്ഞ് ഇന്ന് ഇതുവരെ കമ്പനി അതിൽ യാതൊരുവിധ നടപടികളും എടുക്കുന്നുണ്ടായിട്ടില്ല. വൈസ് പ്രസിഡന്റ് ജയശ്രീ ദിവ്യപ്രകാശ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എം അപ്പുക്കുഞ്ഞൻ, ടി രഞ്ജിത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗം സുധാ കമ്പളത്ത്, ബ്ലോക്ക് അംഗം രജിത സത്യൻ, ഗ്രാമപഞ്ചായത്ത് അംഗം എ പി മോഹൻദാസ്, വിവിധ സംഘടനാ പ്രതിനിധികളായ കെ ജി പങ്കജാക്ഷൻ, വി എസ് രഞ്ജിത്ത്, ഇ എൻ പ്രേമനാഥൻ, എൻ പി അഹമ്മദ്, കെ പി രാജശേഖരൻ, പി സുനോജ് കുമാർ, വി കെ ഷെരീഫ്, അബ്ദുൽ കരീം, പി ടി മുഹമ്മദ്, രാമമൂർത്തി, അബ്ദുള്ള മനുടിക, ജിനു മാവൂർ, കെ ടി അഹമ്മദ്കുട്ടി സൽമാൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാസിം വിഷയത്തിൽ നാടിൻ്റെ താൽപ്പര്യം മുൻനിർത്തി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ സർവകക്ഷി യോഗത്തിൽ തീരുമാനമായി. കൂടാതെ വിവിധ കക്ഷികളിൽ നിന്നും ഓരോ പ്രതിനിധികളെ ഉൾപ്പെടുത്തി അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കാനും ധാരണയായി. അതോടൊപ്പം മുഖ്യമന്ത്രി, വ്യവസായ മന്ത്രി, റവന്യൂ മന്ത്രി, കേന്ദ്രമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നിവർക്ക് അടിയന്തര ഇടപെടലിനായി നിവേദനം സമർപ്പിക്കാനും സർവകക്ഷി യോഗത്തിൽ തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ.